श्रीनारायण परमगुरवे नमः। शिशिरे कुर्वदे शान्दे कटाक्षे शिष्यसंजयात् ब्रह्मविद्याकोविताय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏകദേശം ഉപനിഷത്തിൻ്റെ അവസാന മന്ത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 18-ാമത്തെ മന്ത്രത്തിൽ നമ്മളെത്തി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഓങ്കാരത്തെ സ്മരിക്കേണ്ടതിൻ്റെ ആവശ്യകത, നമ്മളത് ഏത് രീതിയിലാണ് സ്മരിക്കേണ്ടത് എന്ന് മഹർഷി പറഞ്ഞ കാര്യം ചെറിയ രീതിയിൽ, ഒരുപാട് വിശദീകരിക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ഇപ്പം മാണ്ഡൂക്യ ഉപനിഷത്തൊക്കെ നന്നായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ അത് സൗകര്യം പോലെ, സമയം പോലെയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ അവസാനത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? അഗ്നേ നയ സുഭധാരായി അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോധ്യസ്മ ജുഹുരാണമനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. അഗ്നിദേവ അലയോ അഗ്നിദേവ വിശ്വാനി വയുനാനി എല്ലാ കർമ്മങ്ങളെയും വിദ്വാൻ അറിയുന്ന ത്വം അങ്ങ് അസ്മാൻ ഞങ്ങളെ രായെ ഐശ്വര്യത്തിനു വേണ്ടി സുപഥ നല്ല മാർഗത്തിലൂടെ നയ നയിച്ചാലും അസ്മാത് എന്നിൽ നിന്ന് ജുഹുരാണം വഞ്ചനാത്മകമായിട്ടുള്ള ഏനഹ തടസ്സത്തെ യുയോധി ഒഴിവാക്കി തരണം തേ അങ്ങേക്ക് ഭൂയിഷ്ടാം ബഹുതരമായിട്ടുള്ള നമ ഉക്തിം വിധേമ. ഞാൻ എന്തു ചെയ്യുന്നു? നമ ഉക്തി, ഞാൻ അങ്ങയെ നമസ്കാരം ചെയ്യുന്നു. അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും അറിയുന്ന അല്ലയോ അഗ്നി ഭഗവാനെ ഐശ്വര്യത്തിന് വേണ്ടി ശോഭനമായിട്ടുള്ള മാർഗത്തിലൂടെ എന്നെ നയിച്ചാലും, അതുപോലെ ഞങ്ങളിൽ നിന്ന് ഈ ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് എന്നെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന, ഞങ്ങളെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന ആ തടസ്സങ്ങളിലൊക്കെ ഒന്ന് ഒഴിവാക്കി തന്നേക്കാം, ഞാൻ അങ്ങേക്ക് നമസ്കാരം പറയുന്നു. ഗുരു എങ്ങനെയാണത് പറയുന്നത്? അഗ്നേ ഗതിക്കായി വിടുക സന്മാർഗത്തൂടെ ഞങ്ങളെ, ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവ നീ വഞ്ചനം ചെയ്യും മേനസ് ഞങ്ങളിൽ നിന്ന് മാറ്റുക. അങ്ങേക്ക് ഞങ്ങൾ ചെയ്യുന്നു നമോഭാഗം മഹത്തരം. അപ്പോൾ ഇവിടെ അഗ്നേ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഈ കർമ്മകാന്ഡത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നത് കൊണ്ട് അവിടെ അതിൻ്റെ ഒരു ചെറിയ ഒരു സ്ഫുരണമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഈ അഗ്നേ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങ് എല്ലാ നല്ല വഴിയിലൂടെയും ഞങ്ങളെ നയിക്കണമേ എന്ന് സൂചിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ അങ്കുരിച്ചേക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഗുരുദേവൻ നമ്മൾക്ക് എഴുതി തന്നിട്ടുള്ള ഹോമമന്ത്രമുണ്ട്. ഓം അഗ്നേ തവയ തേജ തദ്ബ്രാഹ്മം എന്നുള്ള ഹോമമന്ത്രം നിങ്ങളിൽ
എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ വിശദമായിട്ട് ആദ്യ സമയത്ത് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ കയറിയാൽ കിട്ടും. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഞാനത് സൂചിപ്പിക്കുവാൻ കാരണം, അഗ്നേ തവ യത് തേജഃ തദ് ബ്രാഹ്മം. അപ്പം നിൻ്റെ ഏതൊരു തേജസ്സാണോ അത് ബ്രഹ്മമാണ്. അതുകൊണ്ട് അതഹ ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന ബ്രഹ്മമാണ് ഏത്? ഈ അഗ്നി, നമ്മുടെ മുൻപിൽ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി പ്രത്യക്ഷത്തിൽ ബ്രഹ്മമാണ് എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നിഹോത്രം മുതലായിട്ടുള്ള ഒരുപാടൊരുപാട് കർമ്മകാണ്ഡത്തിലെ കാര്യങ്ങൾ എല്ലാം ഒറ്റ മന്ത്രത്തിലേക്ക് ഗുരുദേവൻ ചുരുക്കി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സാരാംശത്തെ നമുക്ക് നൽകിയിരിക്കുന്നു. ഒരു വെറുതെ ഒരു അഗ്നി ജ്വലിപ്പിക്കുന്നതല്ല, ബാഹ്യമായിട്ട് ഒരു അഗ്നിയെ കാണുമ്പോഴും അഗ്നിയുടെ സ്വരൂപം അത് പ്രകാശം പരത്തുക എന്നുള്ളതാണ്. ഇരുട്ടിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് ജ്ഞാനമാണ്. ഈ അഗ്നി, അഗ്നിയിൽ ഏത് അഴുക്കുകൾ ഇട്ടാലും അഗ്നി അഴുക്കാകാതെ ഈ അഴുക്കുകളെയെല്ലാം അഗ്നി ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇപ്പോൾ വെറുതെ ഒരു അഗ്നിഹോത്രം അല്ലെങ്കിൽ ശാന്തിഹോമം ചെയ്യുന്നു, അവിടെ കുറച്ച് വിറകെല്ലാം കൂടി കത്തിച്ച് ഇതെല്ലാം വാരിയിട്ടിട്ട് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു ഭാവം കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം തികഞ്ഞിരിക്കുന്നവരാണ് എന്നുള്ള ബോധം, മിഥ്യാഭിമാനം നമുക്ക് അവരിൽ കാണാൻ പറ്റും. അവർ വട്ടപൂജ്യമാണ്. അവരിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുക ഈ അഗ്നിയിലേക്ക് ഇതെല്ലാം കോരിയിട്ടിട്ട് എന്ത് കാര്യം. അഗ്നി എന്തിൻ്റെ പ്രതീകമാണെന്ന് പരമഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അത് പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണെന്ന് പറയുന്നു. ഈ അഗ്നിസ്വരൂപം ഞാൻ സൂചിപ്പിച്ച പോലെയാണ്. ഈ അഗ്നിയിലേക്ക് ഏതെല്ലാം അഴുക്കുകളിട്ടാലും നല്ലതിട്ടാലും ചീത്തയിട്ടാലും ഈ അഗ്നിക്ക് അത് ബാധകമല്ല, അതായത് ഈ അഗ്നിയെ അത് ബാധിക്കുന്നില്ല. അതിനെല്ലാം ശുദ്ധീകരിച്ചു കൊണ്ട് വീണ്ടും പ്രകാശം സ്വരൂപമായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ജ്ഞാനാഗ്നി എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഈ സ്വരൂപത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ജ്ഞാനമുണ്ട് എങ്കിൽ എന്ത് മനസ്സിലൂടെ കയറിയിറങ്ങി പോകുമ്പോഴും അത് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും ഈ ആത്മാവിനെ, പരമ്പൊരുളിനെ. ഇവിടെ അഗ്നി എന്ന് നമുക്ക് എടുക്കാവുന്നത് ഇതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്ന സ്വയം പ്രകാശമായിട്ടുള്ള പരമ്പൊരുളിനെയാണ്. ഇപ്പം തൻ്റെ സ്വരൂപം അതാണെന്ന് ഉത്തമ ബോധ്യം വന്നു കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് പ്രവർത്തിക്കുമ്പോഴും എത്രമാത്രം കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അയാളുടെ സ്വരൂപം ജ്ഞാനമാണ്, അഗ്നിയാണ്. നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഗുരു അടിവരയിട്ട് നമ്മളെ ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ കർണങ്ങളിൽ അതെന്തുകൊണ്ടാണ് തുളച്ചു കയറാത്തത്? ഈ ബധിരകർണങ്ങളിലാണ് ഇതെല്ലാം ചെന്ന് പതിക്കുന്നത്. അതുകൊണ്ട്
അവർക്കത് മനസ്സിലാവില്ല, അത് കേൾക്കാൻ പറ്റത്തില്ല, കേട്ടാലും മനസ്സിലാകില്ല. എത്രയോ ആളുകളാണ് ഇത് കേൾക്കുന്നത്, എത്രയോ ആളുകളാണിത് ജപിക്കുന്നത്. അവരുടെ ഉള്ളിലെ ഈ അഴുക്കുകൾ എന്തുകൊണ്ട് അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല? കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും, ഇതാണ് ഏറ്റവും വലിയ അഴുക്കുകൾ. ആ അഴുക്കുകളാണ് ഈ മൂടിയിരിക്കുന്ന പാത്രം, പൊൻപാത്രം. നമ്മളതിന് ഓമന പേരിട്ട് കൊടുത്തിരിക്കുക. ഇതുകൊണ്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? അപ്പോൾ ഗുരുദേവൻ ഉപനിഷത്തിനെയും വേദത്തിൻ്റെയും ഒക്കെ സാരാംശത്തെ എടുത്താണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ ചീത്തയുണ്ടെങ്കിൽ നമ്മളെന്തിനാ അതിനെക്കുറിച്ച് ഭയപ്പെടാൻ പോകുന്നത്? നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഒരു സങ്കുചിതമായിട്ടുള്ള മനോഭാവം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. അപ്പം നമ്മൾ ഉപനിഷത്ത് പറയുന്നു, ഗുരു പറയുന്നു, നമ്മളൊക്കെ അമൃതത്വത്തിൻ്റെ സന്താനങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിലല്ലേ നമ്മൾ അഭിമാനിക്കേണ്ടത്? അല്ലാതെ നമ്മളെ ചവിട്ടിത്താത്തിയിരിക്കുന്നു, മറ്റുള്ളവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിന്? നമ്മുടെ സ്വരൂപത്തെ കുറിച്ചുള്ള അവബോധം നമ്മൾക്ക് ഉണരാത്തോടത്തോളം കാലം നമ്മൾക്കിതിൽ നിന്നൊരു മോചനമില്ല. അതുകൊണ്ട് പറയാണ് അഗ്നി, അങ്ങനെയുള്ള ജ്ഞാനസ്വരൂപ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവനെ. ഇപ്പോൾ ഗുരുവിൻ്റെ ഹോമമന്ത്രവും ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, നിങ്ങളത് നന്നായിട്ട് ഒന്നുകൂടി പഠിക്കണം, ഈ പറഞ്ഞിരിക്കുന്നതുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അഗ്നി അല്ലയോ അഗ്നി, കാരണം എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതും എല്ലാത്തിനും വെളിച്ചം പകരുന്നതും ആയിട്ടുള്ള ആ പരമ്പൊരു ആത്മസ്വരൂപം എന്തു ചെയ്യണം? ഗതിക്കായി വിടുക, സന്മാർഗത്തൂടെ ഞങ്ങളെ, നല്ല മാർഗത്തിലൂടെ ഞങ്ങളെ സദ്ഗതിയിലേക്ക് നയിച്ചാലും ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവ, എല്ലാ കർമ്മങ്ങളെയും വ്യക്തമായിട്ടറിയുന്ന അങ്ങ്, കാരണം സാക്ഷിയായിട്ടിരിക്കുകയാണ്. നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനൊക്കെ സാക്ഷിയായിരിക്കുന്നത് ഈ ദേവനാണ്, ഈ ചൈതന്യമാണ്, പ്രകാശിപ്പിക്കുന്നവനാണ്. നീ എന്തു ചെയ്യണം? വഞ്ചനം ചെയ്യും മനസ്സ്, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതിനെല്ലാം എന്തു ചെയ്യണം? നീ ഞങ്ങളിൽ നിന്ന് മാറ്റണം. അതൊക്കെ എന്നേക്കുമായിട്ട് നീ തുടച്ച് മാറ്റണം. അതൊരു പരമ്പൊരുളിനോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന. അപ്പോൾ എവിടെ എന്തൊക്കെ തടസ്സങ്ങളാണ് എന്നുള്ള, കാമക്രോധ ലോപമോഹാദികളാണ്, വേറെ ഒന്നുമില്ല, വളരെ ലളിതമാണ്. അത് ഏത് രൂപത്തിലൊക്കെയാണ് നമ്മളെ വഞ്ചനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അതിനെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഗുരു ഹോമമന്ത്രത്തിൽ കൃത്യമായിട്ടത് പറയുന്നു, അഗ്നേ തവയത്തേ ജസ്തദ്ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസേ ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഹ പ്രസീദ പ്രസീദ. ഈ ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ അല്ലേ, എന്തിനെ ചുറ്റിപ്പറ്റിയാണ്? കാമക്രോധ ലോഭമോഹാദികളാണ്. അതിനെല്ലാമാണ് ഞാൻ ഈ അഗ്നിയിലേക്ക്, ഈ പരബ്രഹ്മ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ അങ്ങയുടെ തേജസ്സിലേക്ക് ഈ അഴുക്കുകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നത്. അവിടെ പിന്നെ ഒന്നിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഗുരുത്തിൽ ഇത് ലോകത്തിന് നൽകിയിരിക്കുന്നത്. കാരണം
ഭൗതികമായിട്ട് അവന് എന്ത് ഐശ്വര്യമാണ് വേണ്ടത് അതും ഇതിലൂടെ കിട്ടും. ഇനി ജന്മജന്മാന്തരങ്ങളിലൂടെ വന്നിട്ടുള്ള നമ്മുടെ ചീത്തയായിട്ടുള്ള കർമ്മങ്ങൾ അതെല്ലാം നശിച്ച് പോകും. ജന്മജന്മാന്തരങ്ങളിലൂടെ ഈ ജീവനിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഏതെല്ലാം കർമ്മങ്ങളാണോ ഉള്ളത്, സംസ്കാരമാണോ ഉള്ളത്, അതിനെല്ലാം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ, അതിനെ എരിച്ചു കളയുന്ന ഒന്നാണ് ഈ അഗ്നി. അപ്പോൾ ഇവിടെ ഞങ്ങളെ സദ്ഗതിയിലേക്ക് നയിക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഗുരു നമ്മൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു മഹർഷി, ഒരു ഋഷിക്ക് മാത്രമാണ് ഇങ്ങനെ മന്ത്രം രചിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ മന്ത്രം ദിവസവും നമ്മൾക്ക് ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഗുണം അത് നമ്മൾ ആ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതാണ്. എങ്കിലും ഈ ഒരു അവസരം വന്നതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട്, അഭ്യാസവും വൈരാഗ്യവും ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു പരിപൂർണതയിലേക്ക്, അതായത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യവും ഈ ലോകം മൊത്തം, ജഗത്തിൽ മൊത്തം വ്യാപിച്ചിരിക്കുന്ന ആ ശക്തിയും ഒന്നാണ് എന്നുള്ള അവബോധത്തോടുകൂടി നമുക്കിവിടെ ജീവൻ മുക്തനായി ജീവിക്കുവാനായിട്ട് സാധിക്കുക. അങ്ങനെ കൃതകൃത്യമായിട്ടുള്ള ഒരു ജീവിതം ഏവർക്കും സാധ്യമാകണം, അതായിരുന്നു മഹർഷിമാരുടെ ലക്ഷ്യം. ഭൗതികമായിട്ടുള്ള ഏത് വഴിക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും അതിനകത്തൊക്കെ ഉള്ള പരിമിതികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനമെന്ന് പറയുമ്പോൾ, ഈ അവസാനത്തെ ഇതിൽ വരും നോക്കുമ്പോഴും അഗ്നേ ഗതിക്കായി വിടുക, സന്മാർഗത്തോടെ ഞങ്ങളെ ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവ നീ വഞ്ചനം ചെയ്യും ഏനസ് ഞങ്ങളിൽ നിന്ന് മാറ്റുക. ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ്, പഠിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അന്തസത്ത, എന്തിനു വേണ്ടിയാണ് ഇവൻ മനുഷ്യനായി ജനിച്ചിരിക്കുന്നത്, ആ മനുഷ്യജന്മം കൊണ്ട് അവൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ള ആ ഒരു ബോധം ഉണരുകയുള്ളൂ. ആധുനിക വിദ്യാഭ്യാസത്തിന് ഇങ്ങനൊരു അവബോധം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവർ ഒരു വശം വിട്ടുകളഞ്ഞിട്ട് മറുവശം മാത്രം പിടിച്ചിരിക്കുകയാണ്. ഭൗതികത മാത്രം ആണ് അവൻ മുറുകെ പിടിച്ചിരിക്കുന്നത്, മറ്റ് മൂല്യങ്ങളെല്ലാം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പം അങ്ങനെ വരാതെ ശരിയായ ഉൾക്കാഴ്ചയോടുകൂടി മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം മനുഷ്യൻ ജീവിക്കുവാൻ. ശ്രീനാരായണ ഗുരുദേവൻ്റെ തപസ്സും ഇവിടെ ചെയ്ത മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് മുൻവിധിയില്ലാതെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാകുന്നതാണ്. അങ്ങനെ മഹാഗുരുവിൻ്റെ വാക്കുകൾ ഗുരുവിൽ
നമുക്ക് പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ ഇതൊക്കെ വളർത്തി നമ്മുടെ ജന്മം കൃതകൃത്യമാക്കാൻ നമുക്ക് നോക്കാം, പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വ്യാപരിക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുവാനും കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഗുരുപൂജയായിരിക്കും. അങ്ങനെ നമുക്കേവർക്കും ആ രീതിയിലുള്ള ഗുരുപൂജ ചെയ്ത് ഗുരുവിലേക്ക് ആ ചൈതന്യത്തിലേക്ക് നമുക്കും ലയിച്ചു ചേരാം. അല്ലെങ്കിൽ ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, എല്ലാം ഒരേ ചൈതന്യമാണ് എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക്, ആ ഒരു ഉണർവിലേക്ക് നമുക്കും ഉണരാം. അതിന് മഹാഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ മന്ത്രത്തിൻ്റെ ആദ്യവും അവസാനവും നമ്മൾ സാധാരണ ചൊല്ലുന്ന മന്ത്രം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛതി പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതി. ഓം ശാന്തി 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 എന്ന്. അപ്പോൾ അങ്ങേക്ക് ഞങ്ങൾ ചെയ്യുന്നു നമോവാഗം മഹത്തരം. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ നമ്മളാക്കി മാറ്റുമ്പോൾ നമ്മളിലുണ്ടാകേണ്ട ഒരു നന്ദി പ്രകടനമാണ്. അതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ എന്തു ചെയ്യുന്നു, അങ്ങയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം, എന്ത് രണ്ടു ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് നമസ്കാരം. മുൻപേ സൂചിപ്പിച്ചു, അദ്വൈതം സർവഭാവേഷു, അദ്വൈതം എല്ലാ സ്ഥലത്തും നമുക്ക് വേണം. നാദ്വൈതം ഗുരുസന്നിധു, ഗുരുവിൻ്റെ സന്നിധിയിൽ അദ്വൈതം പാടില്ല. ഭാവാദ്വൈതം സദാ കുര്യാത്, ക്രിയാദ്വൈതം ന കുര്യാത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രമാണങ്ങൾ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു നന്ദി നമുക്കെപ്പോഴും ഉണ്ടാകണം. ഇപ്പം നമ്മളതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കാണുമ്പോൾ നമ്മൾ നമസ്കാരം ചെയ്യണം. നമ്മൾ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിൽ അത് ചെയ്യണം. അതല്ലെങ്കിൽ കാല് തൊട്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ മുട്ടുകുത്തി നമസ്കരിക്കുക. ഇതൊക്കെ നമ്മൾക്ക് നമ്മളെ കണ്ണ് തുറപ്പിച്ചു തരുന്ന, നമ്മുടെ അജ്ഞാനത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതെ ആക്കിത്തരുന്ന ആ ഗുരുക്കന്മാരോട് ചെയ്യുന്ന ഒരു ബാഹ്യമായിട്ടുള്ള ഒരു നന്ദി പ്രകടനം. അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ ആ ഒരു കടപ്പാട് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ നമ്മളിലും ആ ഒരു വിനയം ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സാമാന്യമായിട്ട് ഈ ഈശാവാസ്യ ഉപനിഷത്ത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പൂർണ്ണമാണെന്ന് ചോദിച്ചാൽ അല്ല, നമ്മൾ സാമാന്യമായിട്ട് അതിനൊന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചു. പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഒരു ശ്രമം മാത്രമാണ്. ഇപ്പം നമ്മൾ പഠിപ്പിച്ചു എന്ന് പറയുമ്പോഴും നിങ്ങൾ പഠിച്ചു എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഒരു ശ്രമം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നമ്മൾ കൂടുതൽ കൂടുതൽ അതിനകത്തേക്ക് പൂർണ്ണരാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അഭിമാനിക്കേണ്ട ഒന്നുമില്ല. അതിനുമാത്രം നമ്മളൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ആ പരമഗുരുവിനോട് ആ നന്ദിയും കടപ്പാടും ഒക്കെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ദിവസവും ആ ഭാവത്തോടു കൂടി തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ശിവഗിരിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും മഹാസമാധിയിൽ വന്ന് നമസ്കരിക്കുന്ന പോലെ അവരവരുടെ വീട്ടിൽ ഉള്ള ഗുരുവിൻ്റെ ചിത്രത്തിന് മുൻപിൽ, നിലവിളക്കിന് മുൻപിൽ മുട്ടുകുത്തി അല്ലെങ്കിൽ ദീർഘദണ്ഡ നമസ്കാരം ദിവസവും രാവിലെയും വൈകുന്നേരം ചെയ്യുക. അത് നമ്മളെ കൂടുതൽ ശ്രേയസ്സിലേക്കും, കൂടാതെ നമ്മളെ നമ്മുടെ അഹങ്കാരം ഇല്ലാതാക്കാനും നമുക്ക് കിട്ടും. ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. ഇതൊക്കെ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മുടെ അടുത്ത ക്ലാസ് നമ്മൾ ഇനി തിങ്കളാഴ്ച ആയിരിക്കും.
രണ്ട് മൂന്ന് ദിവസം നമ്മളെന്തായാലും നിങ്ങൾക്കെല്ലാം ഒരു റെസ്റ്റ് തരികയാണ്. അപ്പോൾ തിങ്കളാഴ്ച അടുത്ത ക്ലാസ് നമ്മൾ തുടങ്ങും. അതിന് മുൻപ് നമ്മൾ ഏത് വിഷയമാണ് എടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പോസ്റ്റ് ഇടാം. എല്ലാവരും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് ദിവസം ഒന്ന് റിവ്യൂ ചെയ്യുക, അത് നല്ലതായിരിക്കും. നമുക്ക് തൽക്കാലം ഇന്നിവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.